അന്തരീക്ഷത്തിലെ ഒരു നേർത്ത പാളിയാണ് ഓസോൺ പാളി. സത്യത്തിൽ അതൊരു പാളിയല്ല കേട്ടോ. ഭൂമിയിൽ നിന്ന് ഏകദേശം 20 മുതൽ 35 കിലോമീറ്റർ ഉയരത്തിലാണ് ഓസോൺ തന്മാത്രകൾ പ്രധാനമായും കാണപ്പെടുന്നത്. 3 ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്നുണ്ടാവുന്ന ഈ തന്മാത്രകൾക്ക് സൂര്യനിൽ നിന്നും വരുന്ന അൾട്രാ വയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്യാൻ സാധിക്കും. അൾട്രാ വയലറ്റ് രശ്മികൾ ഭൂമിയിലെ ജീവന് ഹാനികരമായതുകൊണ്ട് തന്നെ ഓസോൺ നമ്മെ ഒരു കുട പോലെ നിന്ന് അതിൽ നിന്നും സംരക്ഷിക്കുന്നു. 1985 കുറച്ച് ശാസ്ത്രജ്ഞന്മാർ ഈ ഓസോൺ പാളിക്ക് ശോഷണം സംഭവിക്കുന്നുണ്ട് എന്ന് കണ്ടുപിടിച്ചത്. പ്രധാനമായും ശോഷണം നടന്നു കണ്ടത് അന്റാർട്ടിക്കയുടെ മുകളിലുള്ള അന്തരീക്ഷത്തിലായിരുന്നു. വർഷങ്ങൾ കഴിയും തോറും ഈ വിള്ളൽ വലുതായി വരുന്നതായും കണ്ടു. പഴയകാലത്തെ ഫ്രിഡ്ജുകൾ, എയർ കണ്ടീഷണറുകൾ എന്നിവയുടെ ശീതീകരണ ഭാഗങ്ങളിൽ നിന്നും ചില ഫാക്ടറികളിൽ നിന്നും പുറന്തള്ളിയിരുന്ന ചില വാതകങ്ങളിൽ നിന്നും ക്ലോറിൻ, ബ്രോമിൻ എന്നീ മൂലകങ്ങൾ അടങ്ങിയ പല സംയുക്തങ്ങളും അന്തരീക്ഷത്തിലേക്ക് തള്ളപ്പെട്ടിരുന്നു. ഇവയാണ് പ്രധാനമായും ഓസോൺ ശോഷണത്തിന് കാരണമായിരുന്നത്. ഓസോൺ ശോഷണം മൂലം കൂടുതൽ അൾട്രാ വയലറ്റ് രശ്മികൾ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിച്ചേരുന്നു. അത് പല അസുഖങ്ങൾക്കും കാരണമാകുന്നു. തൊലിപ്പുറത്തെ ക്യാൻസർ, സൂര്യാതപം, അന്ധത എന്നീ അസുഖങ്ങളാണ് പ്രധാനമായിട്ടും ഉണ്ടാവുക. കൂടാതെ അൾട്രാ വയലറ്റ് രശ്മികൾ കാർഷിക വിളവുകളുടെ ഉൽപ്പാദനത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങളെല്ലാം അടിയന്തരമായി 1987 ഒത്തുകൂടുകയും മോൺട്രിയൽ പ്രോട്ടോകോൾ എന്നൊരു അന്താരാഷ്ട്ര ഉടമ്പടി ഒപ്പിടുകയും ചെയ്തു. ഓസോൺ പാളിക്ക് ശോഷണം ഉണ്ടാക്കുന്ന വിവിധ പദാർത്ഥങ്ങളുടെ ഉൽപ്പാദനവും ഉപയോഗവും നിയന്ത്രിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യാനുള്ള തീരുമാനമായി. മോൺട്രിയൽ പ്രോട്ടോകോൾ ഒപ്പുവയ്ക്കലിന്റെ 30 വർഷങ്ങൾക്കിപ്പുറം ദക്ഷിണ ധ്രുവത്തിലെ ഓസോൺ സുഷിരം അടഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നത് സന്തോഷം തരുന്നൊരു വാർത്തയാണ്. മോൺട്രിയൽ പ്രോട്ടോകോൾ ഒപ്പുവയ്ക്കലിന്റെ ഓർമ്മയ്ക്കായി 1994 ഐക്യരാഷ്ട്ര സംഘടന സെപ്റ്റംബർ 16 ലോക ഓസോൺ സംരക്ഷണ ദിനമായി ആചരിക്കുന്നു. എല്ലാവർക്കും ഓസോൺ ദിനാശംസകൾ.